Subhanallahi wa bihamdihi. Subhanallahi al-Ali. Ambili maan tudicha. தடத்தில் நின்னுயர்ந்து பங்கும் சுப்ஹானல்லாஹி வபிஹம்திஹி சுப்ஹானல்லாஹி அலி சுப்ஹானல்லாஹி வபிஹம்திஹி சுப்ஹானல்லாஹி அலி பறவைகள் அணையுன الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والذين اتبعوهم بإحسان إلى يوم الدين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة اتقوا الله عباد الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا بَهُمَانِ சகோதரന്മാരെ சகோதரிகளே முஜாஹித் நேதாக்களே ஆதர்சவும் ஜீவிதவும் എന്ന விஷயத்தை சம்பந்திச்சு ചർച്ച ചെയ്യുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ആദർശം, അതും ജീവിതവുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതാണ് പ്രശ്നം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈലായി ലൈലുഹ കനഹാരിഹ എന്ന് ഏറ്റവും സുവ്യക്തമായ രേഖ മുന്നിൽ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ബൈലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വെളുത്തത് എന്നാണ്. അവ്യക്തത ഒട്ടുമില്ലാത്ത വ്യക്തമായ രേഖ ലൈലുഹ കനഹാരിഹ അതിൻ്റെ രാത്രി പകൽ പോലെയാണ്. ഇരുട്ടുള്ള സമയമാണ് രാത്രി. ആ രാത്രിയിൽ അത് പ്രകാശിച്ചാൽ പകൽ പോലെ പ്രകാശിക്കും. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു കാരണവശാലും ഖേദിക്കേണ്ടി വരാത്ത, തപ്പിത്തടയേണ്ടി വരാത്ത വിധത്തിലുള്ള രേഖ നമ്മുടെ മുന്നിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നർത്ഥം. അത് മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രമൊരു ഭാഗ്യവുമാണ്. മറ്റു പലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ രേഖ ഒന്നിലുമില്ല. അവർ ഇരുട്ടിൽ തപ്പുന്ന പല അനുഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഖുർആൻ ചോദിക്കുന്നുണ്ട് മനുഷ്യരോട്, അഫമൻ യംശി മുഖിബ്ബന്നല വജിഹിഹി അഹദ അമ്മൻ യംശി സബിയന്നല സിറാത്തിൽ മുസ്തഖീം,
മുഖംകുത്തി നടക്കുന്നവനോ അതല്ല, നേരെ ചൊവ്വയുള്ള റൂട്ടിൽ സഞ്ചരിക്കുന്നവരോ ആരാണ് യഥാർത്ഥത്തിൽ വഴിയറിഞ്ഞവർ? അപ്പോൾ ഇന്നതാണ് മാർഗം, ഇന്നതാണ് റൂട്ട് എന്ന് വ്യക്തമായി കിട്ടാതെ വഴിയിൽ തപ്പിത്തടഞ്ഞ് നടന്ന് പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ മുന്നിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം രേഖയിൽ ഒരുവിധത്തിലുള്ള പ്രയാസവുമില്ല. എന്നിട്ട് റസൂലുള്ളാഹി ഹദീസ് അവസാനിപ്പിച്ചത് ലാ യസീഖു അൻഹ ഇല്ല ഹാലിഖുൻ, ഇത്ര വ്യക്തമായ രേഖയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല, നശിച്ചവനല്ലാതെ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയിട്ടുള്ള, നമ്മെ ഏൽപ്പിച്ചു തന്നിട്ടുള്ള ഈ രേഖയിൽ നിന്ന് തെറ്റിപ്പോയാൽ നമ്മൾ നശിച്ചു പോകുന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. തറക്തു ഫീക്കും അമ്രൈനി, രണ്ട് രേഖകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ച് പോകുന്നു. ലൻ തളില്ലു മാ തമസക്തും ബിഹിമ, അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റി പോകുന്ന പ്രശ്നമില്ല. കിതാബല്ലാഹി വസുന്നത്ത റസൂലി, എന്താണത്? അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹിൻ്റെ സുന്നത്തുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർഗരേഖ. ഇത് വിട്ടുപോകാനോ മനസ്സിലാക്കാതിരിക്കാനോ പാടില്ല, മറിച്ച് അത് ഉൾക്കൊള്ളുകയും ശരിക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതും അതനുസരിച്ച് ജീവിക്കേണ്ടതും നമ്മുടെയൊക്കെ കടമയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിന് എന്താ വിധി എന്ന് പറയാൻ എന്ന് അന്വേഷിച്ചിട്ട് കിട്ടാത്ത ഒരവസ്ഥ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. എന്ത് വേണം, മുസ്ലിമീങ്ങൾ ഈ വിശുദ്ധ ഖുർആനിൻ്റെയും അതിന് വിശദീകരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയ സുന്നത്തിൻ്റെ ജീവിതചര്യയും അവലംബിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിമീങ്ങളിൽ പലവിധത്തിലുള്ള ചിന്താഗതികൾ ഉടലെടുക്കുകയും തഖ്വ കൂടണം എന്ന ഉദ്ദേശത്തിൽ, എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇബാദത്ത് ചെയ്യണം എന്ന സ്വഭാവത്തിൽ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെറ്റിയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ധാരാളം ദുരനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ സത്യത്തിൽ വരാൻ പാടില്ല മുസ്ലിമീങ്ങൾക്ക്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ എന്ത് പ്രശ്നത്തിനും പരിഹാരമെന്നോണം വിട്ടേച്ച് പോയതാണ് ഖുർആനും സുന്നത്തും. ഖുർആനെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ എഡിഷനാണത്. അപ്പോൾ മനുഷ്യരുടെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന പടച്ച തമ്പുരാൻ ആ കാര്യം വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നാ നഹ്നു നസ്അലുന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് സൂറത്തുൽ ഹിജ്റിൽ നമ്മളെ പഠിപ്പിച്ചത്. ഉത്ബോധനം അവതരിപ്പിച്ചിട്ടൊരു നാമാണ്, അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണവും നാം തന്നെ ഏറ്റെടുക്കും. അതിൻ്റെ അർത്ഥം എന്താ? രേഖ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല, സൂക്ഷിപ്പ് ഉണ്ടാവും എന്നർത്ഥം. മുസ്ലിമീങ്ങളിലെ കോടിക്കണക്കിന് ആൾക്കാർ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിച്ചവരും മനസ്സിലാക്കിയവരും അത് ഉൾക്കൊള്ളുന്നവരും അതിലൂടെ ജീവിക്കുന്നവരുമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ആ ഖുർആനിൻ്റെ ഹദീസിൻ്റെ തത്വങ്ങളിൽ നിന്ന് തെറ്റിപ്പോകുന്ന ജീവിതമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവസാനിപ്പിച്ചത് ലാ യസീഖു അൻഹ ഇല്ല ഹാലിഖുന്ന, അതിൽ നിന്ന് തെറ്റിപ്പോകില്ല, നശിച്ചവനല്ലാതെ എന്ന്. എന്തൊരു പ്രസംഗവും സംസാരവും തുടങ്ങുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുണ്ട് നല്ല വർത്തമാനം, ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹുവിൻ്റെ കലാമാണ്, ഏറ്റവും നല്ല ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചൊല്ലിയാണ്. അപ്പോൾ ഇത് രണ്ടും മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഖുർആനിലോ സുന്നത്തിലോ ഒരു കൃത്യമായ ആശയമുണ്ടാവുകയും അതല്ലാത്ത മറ്റൊന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അഭിവാഞ്ച, ഒരു താല്പര്യം ഒരു മുസ്ലിമിനുണ്ടാവുകയും ചെയ്താൽ അയാൾ അപകടകാരിയായി. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞു. ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ അള്ളാഹുവിങ്കിൽ നിന്നൊരു കാര്യം അവതീർണമായിട്ട് അതിൽ പിന്നെ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹുവിങ്കിൽ നിന്നൊരു വിധി ഉണ്ടായിട്ട് ആ വിധി സ്വീകരിക്കാതെ നോക്കാതെ തൻ്റെ ഇഷ്ടം അതിൽ മറ്റൊന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഖുർആൻ അവസാനിപ്പിക്കുന്ന ഫഖർ നല്ല വലാലം മുബീനാണ്, വളരെ വ്യക്തമായ വഴികേടിലാണ് അയാൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
നിങ്ങളുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധികൾക്ക് ഹാക്കിമായി വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസികളാവുകയില്ലെന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്നേഹിതന്മാരെ, സഹോദരികളെ, ഇങ്ങനെയുള്ള ഖുർആനും സുന്നത്തും നമ്മുടെ കൈവശം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലൂടെ ജീവിച്ചു പോരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. വളരെ വിശാലമായൊരു വിഷയത്തെ പറ്റിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ആ ഖുർആനിലുള്ള ജീവിതമാണോ എൻ്റെ ജീവിതം? മുസ്ലിമീങ്ങളിൽ പിൽക്കാലത്ത് ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ വരുമ്പോൾ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹമുണ്ടാകണം എന്ന് നാം പഠിപ്പിക്കപ്പെട്ടത്. റസൂലുള്ള പറഞ്ഞു, കാനത്ത് ബനു ഇസ്രായീല തസൂസുഹുമുൽ അംബിയ, ഇസ്രായേലികളെ നയിക്കുക, നേതൃത്വം നൽകുക, അവരെ വേണ്ട വിധത്തിൽ മാർഗദർശനം നൽകിയിരുന്ന നബിമാരാണ്. കുല്ലമ ഹലക്ക നബിയുൻ ഖലഫഹു നബിയുൻ, ഒരു പ്രവാചകൻ്റെ വിയോഗാനന്തരം മറ്റൊരു ആൾ ആ സ്ഥാനത്ത് എഴുന്നേൽപ്പിക്കപ്പെടും. അങ്ങനെയാണ്, ചിലപ്പോൾ ഒരാളും കൂടെ മറ്റൊരാളും കൂടി വരും. ഇബ്രാഹിം നബി അലൈഹി സ്ലാം ദൈവത്ത് നടത്തി പ്രബോധന രംഗത്തുണ്ടായപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ലൂത്ത് നബി അലൈഹി സ്ലാം ഉള്ളത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഹാറൂൻ നബി ഉണ്ട്. റസൂലുള്ള പറഞ്ഞു, ഒരു നബി മരിച്ചാൽ മറ്റൊരു നബീനെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്ന. പക്ഷേ റസൂലുള്ള പറഞ്ഞു, വലാക്കില്ലാ നബിയ ബൈദി, എനിക്ക് ശേഷം നബിമാരില്ല, ഖുലഫാക്കൾ ഉണ്ടാകും, അവരധികരിച്ചു കൊണ്ടിരിക്കുന്ന പറഞ്ഞത്. ഈ തത്വമനുസരിച്ച് പ്രബോധനം ചെയ്യുന്ന ആൾക്കാർ അനുസ്യൂതം തുടരുന്ന, അപ്പോൾ പിന്നെ പ്രവാചകന്മാരുടെ ഈ ദൗത്യമാണ് ആദർശ ജീവിതത്തിലൂടെ നാം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ലായസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി, സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു ജനവിഭാഗം എൻ്റെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നീട് റസൂലുള്ള പറഞ്ഞത്, ആര് എന്തെല്ലാം പ്രയാസങ്ങൾ വരുത്തിയാലും അവർക്ക് അതിൽ നിന്ന് മുടക്കം വരില്ല, അത് അനുസ്യൂതം തുടരും. എന്ത് പ്രയാസങ്ങളും അവർ സഹിക്കും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നിടത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള ആലംഭാവം മുസ്ലിമീങ്ങളിൽ സംഭവിച്ചുകൂടാൻ പാടില്ല എന്നാണ് ആദിമകാലത്തെ മുസ്ലിമീങ്ങളെ പരിശുദ്ധ ഖുർആൻ തെരിയപ്പെടുത്തിയത്. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഇത്ര ഗൗരവത്തിലെ കാര്യം അള്ളാഹു തആല തെരിയപ്പെടുത്തുന്നു എങ്കിൽ അതിൻ്റെ ഗൗരവം എത്രയാണ്? പടച്ചവൻ എന്താണ് അതിനെപ്പറ്റി ഉദ്ദേശിച്ചത്? നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരായത്തിലൂടെ വിഷയത്തിലേക്ക് കടക്കാം. ഖുർആൻ പറയാണ്, സത്യവിശ്വാസികളോട് ചോദിക്കുകയാണ്, എന്നാ ചോദിക്കുന്ന നിറങ്ങൾ? മക്കയിലെ പ്രയാസകരമായ ജീവിതം, അസഹ്യമായ ജീവിതം തള്ളി നീക്കി അവസാനം ഹിജറക്ക് കൽപ്പന കിട്ടി. സഹാബത്ത് പലരും ഹിജറ പോയി. ഹിജറ പോയപ്പോൾ പാരായണം ചെയ്ത് അവിടെ എത്തിയപ്പോൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത തത്വമനുസരിച്ച് അൻസാറുകൾ അവർക്ക് സഹായം നൽകി. വീടും മറ്റ് ജീവിത സൗകര്യങ്ങളും ഭാര്യമാരെയും ഒക്കെ ഉണ്ടായി. ഇതൊക്കെ നേടി അവർ 6 മാസം ജീവിതം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം തൊട്ട് 13-ാമത്തെ കൊല്ലം ഖുർആൻ ഇറങ്ങുക. സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്ത്, അലം യഗ്നി ലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലു ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം സന്തോഷപൂർവ്വം റസൂലുള്ളാഹി ദൈവത്ത് നടത്തി അന്ന് തന്നെ സ്വീകരിച്ച ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു സംശയവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. നബിയുടെ സഹാബികളിൽ നബിയുടെ ദൈവത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബിംബാരാധന നടത്താതെ 10-ൽ അധികം ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതിൽപ്പെട്ട ഒന്നാമനാണ് സത്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്ര ശുദ്ധനാണ്. റസൂലുള്ള പറഞ്ഞു, വിശ്വസിച്ചു നബിയുടെ 1-ാമത്തെ ആളായി. അങ്ങനെ വിശ്വസിച്ച സിദ്ദീഖിന് വലിയ സ്ഥാനമാണ് ഇസ്ലാമിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നോമ്പ് സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പം പരിശുദ്ധ റമളാനിലെ മഹനീയ ഗുണങ്ങളെ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്,
ആ എട്ട് വാതിലും തുറക്കപ്പെടും പരിശുദ്ധ റമദാനായ ഒന്നും അടക്കപ്പെടില്ല. ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങളുടെ ബഹുമാന്യതയും ഗുണവും പരിഗണിച്ച് ആ വാതിലുകളിലൂടെ അവർ ക്ഷണിക്കപ്പെടും. ഒരാൾ കൂടുതൽ ധർമ്മം ചെയ്ത ഒരാളാണെങ്കിൽ ബാബു സദഖയിലൂടെ ക്ഷണിക്കപ്പെടും. മറ്റൊരാൾ നോമ്പുകാരനായി കൂടുതൽ നിന്ന ആളാണെങ്കിൽ ബാബു സോമിലൂടെ ക്ഷണിക്കപ്പെടും. കാരണം ചില ആൾക്കാർക്ക് ചില ഇബാദത്തുകളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാലോ, ചിലർക്ക് അസുഖങ്ങൾ കൊണ്ട് ഇപ്പോൾ നോമ്പ് ഇഷ്ടംപോലെ നോൽക്കാൻ കഴിയുക എന്നുള്ള എല്ലാവർക്കും കഴിഞ്ഞോളില്ല. എന്തുകൊണ്ട്? ആരോഗ്യപരമായൊരു പ്രശ്നമാണ്. ഫറന്ന് നോമ്പൊക്കെ എടുത്തു, സുന്നത്തും എടുക്കൂല ചിലർ, എന്തായി ആരോഗ്യ പ്രശ്നം, അങ്ങനെയൊക്കെ വരൂലേ. പക്ഷെ കൂടുതൽ എടുക്കുന്നവരുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നവരെ അതാത് വാതിലുകളിലൂടെ ക്ഷണിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നബിയെ, ഈ എട്ട് വാതിലുകളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, അതേ ഉണ്ടാകും. അജൽ അർജു അന്തക്കൂന മിന്നും യാ അബൂബക്കർ, സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന ആളാണ് താങ്കൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിദ്ദീഖിൻ്റെ ഒരു സ്ഥാനം ഞാൻ പറഞ്ഞെന്തിനാണ്? ഈ സിദ്ദീഖ് ജീവിച്ചിരിക്കുന്ന അന്നാണ് നാം തായ ഓതിയ ആയത്ത് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരിൽ ഒരാളുടെ ഒരു തോട്ടത്തിൽ കടന്നു. അതിൻ്റെ നടുവിലൊരു കിണറുണ്ട്. ആ കിണറിലേക്ക് കാലും നീട്ടി അവിടെ ഇങ്ങനെ ഇരുന്നു അതിൻ്റെ കപ്പടമ്മൽ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബിക്ക് കാവലൊന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് വന്നിട്ട്, റസൂലുള്ള ഇവിടെ ഉണ്ടോ, എനിക്കൊന്ന് കാണ്ടീനി, ഞാനങ്ങോട്ട് വരട്ടെ, ഇയൊന്ന് സമ്മതം ചോദിച്ചു, നിനക്ക് ചോദിക്കട്ടെ, സമ്മതം ചോദിക്കട്ടെ. പോയി സമ്മതം ചോദിച്ചു. ആ നബി വരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്, എന്തേ സ്വർഗ്ഗമുണ്ട് അബൂബക്കറെ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചുണ്ടുകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന് സ്വർഗ്ഗമുണ്ട് എന്ന് അദ്ദേഹം കേൾക്കുകയാണ്. ഞാൻ എന്തിനാണ് ഈ ആമുഖമൊക്കെ വരുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഏറ്റവും നല്ലവരായ സഹാബത്ത് ഏത് നിലപാടിൽ നിലകൊണ്ടിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനാണ്. അങ്ങനെ പ്രഗത്ഭരാണ് സഹാബികളിൽ പലരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ച വസ്സാബിഖൂനൽ അവ്വലൂന, ആദ്യം മുൻകടന്നിട്ടുള്ളവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സഹാബത്തൊക്കെ, അവരോടാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹി, വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ ഹൃദയം പാകപ്പെടാൻ നേരമായിട്ടില്ലേ? നിങ്ങൾ വായിച്ചിട്ട് അവനാനോട് ചോദിച്ചാൽ മതി. ഇത് ഇസ്ലാമിൻ്റെ ആദർശം ഖുർആനും സുന്നത്തുമാണ്. ആ ആദർശം അനുസരിച്ച് ജീവിക്കുന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഖുർആൻ ഇവിടെ സിദ്ദീഖ് അടക്കമുള്ള ആൾക്കാരോട് ചോദിക്കുന്നത്, വിശ്വാസികളിൽ നിന്ന് പറഞ്ഞ ആൾക്കാർക്ക് അള്ളാഹുവിനെ ഓർത്ത് ഹൃദയം പാകപ്പെടാൻ നേരമായിട്ടില്ലേ? ഒമാൻ ഹസന മിനൽ ഹക്കി, സത്യത്തിൽ നിന്ന് അവതീർണമായതിലേക്കും ഹൃദയം പാകപ്പെടാൻ നേരമായില്ലേ? എന്താ സത്യത്തിൽ നിന്ന് അവതീർണമായത്? ഖുർആനാണ്. എന്നിട്ട് അടുത്ത ചോദ്യം, വലാ യക്കൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലു, ഇതിനു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാരെ പോലെ ആകാതിരിക്കാനും സമയമായില്ലേ? എന്തേ അവർക്ക് പറ്റിയത്? ഫഖാല അലൈഹിമുൽ അമദു, കാലം അവരിൽ ദീർഘിച്ചു പോയി. ഫഖസത് ഖുലൂബുഹും, കാലം ദീർഘിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ മിക്ക ആൾക്കാരും സത്യത്തിൻ്റെ പാന്താവിൽ നിന്ന് തെറ്റിപ്പോയി, തെമ്മാടികളായി തീർന്നു. ഇപ്പം എന്താ ഖുർആൻ പറഞ്ഞത്? വിശ്വാസികളെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അള്ളാഹിനെ ഓർക്കാനും അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഖുർആനിലേക്കും ശ്രദ്ധ ചെയ്യാൻ അഞ്ഞു നേരായിട്ടില്ല എന്നാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് ജീവിച്ചിരിക്കുന്ന സമൂഹത്തോട് അള്ളാഹു തആല ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവർക്ക് മക്കത്തുള്ള ജീവിതത്തെക്കാൾ എന്തോ കുറച്ച് പോരായ്മയുണ്ട് എന്നല്ലേ? എങ്കിൽ 15 നൂറ്റാണ്ട് നിറവടിയായി, നമുക്ക് പൂർത്തിയായി. ഇപ്പം ആ ഖുർആൻ വായിക്കുന്ന നമുക്ക് എന്ത് പോരായി കണ്ട് എന്ന് ജിബ്രീൽ വഹിയുമായി വരാത്തതുകൊണ്ട് അള്ളാഹു തആല ശാസിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ദിക്റുള്ള, അതാണ് നമ്മളെ എന്താക്കുന്നത്? പടച്ചവനിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലൂടെ നിങ്ങൾ ഉണ്ടാകേണ്ട ഒരു ആശയം അത്, ദിക്റുള്ള. അവിടെയാണ് ജീവിതം ഉണ്ടാകേണ്ടത്. ഏത് സമയത്തും അള്ളാഹുമായി ബന്ധപ്പെട്ട്
ഒരു സത്യവിശ്വാസി മറ്റെല്ലാ ജനങ്ങളിൽ നിന്ന് വ്യതിരിക്തനാകുന്നത് ഈ ദിക്റുല്ലഹിലാണ്. വാചകം പറയുന്നിടത്ത്, കൂട്ടുജീവിതത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, വാങ്ങുമ്പോൾ, കൊടുക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പടച്ചോൻ എന്നെ കാണുന്നുണ്ട്, അള്ളാഹു തആല ഇത് അറിയുന്നുണ്ട് എന്ന ബോധമാണ് ഒരു വിശ്വാസിയെ നയിക്കുന്നത് എന്നർത്ഥം. ആ ബോധം നിങ്ങൾക്കിപ്പോൾ ഇല്ലാതായോ എന്നല്ലേ ചോദ്യം സിദ്ദീഖിനോട്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഗൗരവമാണ് ഈ ചോദ്യം. പിന്നെ നിങ്ങൾക്കണോ, ഇതിൽ പ്രമുഖനായൊരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും കൂടി പരാമർശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, അന സാദിസു സിത്തത്തിൻ ഫിൽ ഇസ്ലാമി, ഞാൻ മുസ്ലിമായത് ആറിൽ ആറാമത്തനവനായിട്ടാണ്, അഞ്ചാളെ മുസ്ലിമുള്ളൂ ഞാനാകണമെന്ന്. അങ്ങനെയുള്ള അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീന് ദൈവത്ത് ചെയ്യുന്നിടത്ത് എത്രമാത്രം താല്പര്യം കാണിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാണ്. അർക്കബ് ബിൻ അബിൽ അർക്കമിൻ്റെ വീട്ടിൽ സ്വകാര്യമായി കൂടിയ ഒരു ചർച്ചയിൽ, നിങ്ങൾക്ക് മനസ്സിലായല്ല അർക്കബ് ബിൻ അബിൽ അർക്കം എവിടെയാണെന്ന്, മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്ത് ചെയ്തപ്പോൾ നബിയെ കാണാനും നബിയിൽ നിന്ന് ഹദീസുകൾ ആയത്തുകളും പഠിക്കാനും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനും വഴി എന്താണെന്ന് ശ്രദ്ധിക്കാനും സംരക്ഷണത്തോടുകൂടി കൂടാനും തെരഞ്ഞെടുത്തൊരു വീടാണ് അർക്കബ് ബിൻ അബിൽ അർക്കമിൻ്റെ വീട്. കുറച്ച് കാലം എന്തുള്ളൂ, അപ്പോഴൊക്കെ കുറേശ്ശികൾ അന്ധനായിരുന്നു ഇയാളെ വാപ്പ അബുല്ലർക്കം. അയാളോട് ചെന്നിട്ട്, ഇവിടെ മുഹമ്മദ് വലിയ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ പുര കൊടുത്തതാ എന്ന് പറഞ്ഞു അയാൾ അദ്ദേഹം പുറത്താക്കുകയും ചെയ്ത റസൂലുള്ളാനെ. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ വീട്ടിലിരിക്കുമ്പോൾ ഒരു ചർച്ച നടക്കുക, ഒരു 10-30 ആൾക്കാർ മാത്രം അന്ന് മുസ്ലിമീങ്ങൾ ലോകത്തുള്ളത്, 30-ൽ ചോടെ. അവർ പറയാ, സഫാ കുന്നുമ്മേൽക്ക് റസൂലുള്ള ഖുറൈശികൾ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഈ ദൈവത്തെ എത്തിച്ചു കൊടുത്തല്ലോ, ഖുർആൻ കേൾപ്പിച്ചല്ലോ, അതിനുശേഷം ഖുറൈശികൾ ആരും ഖുർആൻ കേൾപ്പിച്ചിട്ടില്ലല്ലോ, നമുക്കൊരു ബാധ്യത അല്ലേ എന്നാ ചോദിച്ച്. ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, അത് ഞാൻ ഏറ്റു നാളെ എന്നാണ്, ഞാൻ ഏറ്റു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, വേണ്ട, നിങ്ങളതിന് മെനക്കണ്ട, എന്തേ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ തടുക്കാൻ മാത്രമല്ല ശരീരത്തിൻ്റെ ശേഷി നിങ്ങൾക്കില്ല, ഏ ഒരടി കിട്ടിയാൽ അത് താങ്ങാൻ മാത്രം ഗൽപ്പില്ല, നിങ്ങൾ ചെറിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഏ ഇത് ഞാൻ തന്നെ, അദ്ദേഹം നിർബന്ധിച്ചു, അദ്ദേഹം അത് ഏറ്റെടുത്തു. പിറ്റേന്ന് ഖുറൈശികളുടെ സദസ്സ് നിറഞ്ഞു നിന്നപ്പം ചെന്നിട്ട് അത്യുച്ചത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ ഓത്ത് അതീവ ശ്രദ്ധയോടുകൂടി റസൂലുള്ളവരെ ഓതി കേൾക്കുന്നതാണ്. സൂറത്തു റഹ്മാന് പകുതിയോളം അദ്ദേഹം ഓതി. പകുതി ഓതിയതിന് ശേഷമാണ് അബൂജഹൽ ചോദിക്കുന്നത്, എന്താണ് ഈ അടിമയുടെ അടിമ സ്ത്രീയുടെ മകൻ പുലമ്പുന്നത് എന്നാ. മുഹമ്മദിനിറങ്ങിയ ഖുർആനാന്ന് കേൾക്കലും അടി കിട്ടലും, പിന്നെ അദ്ദേഹത്തെ അടിച്ചിട്ട് ബോധരഹിതനാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ പറഞ്ഞു തരുന്നത് പിറ്റേന്ന് അല്ല രണ്ടാം ദിവസം ഈ വീട്ടിൽ മുറിവുകളോടുകൂടി ചെന്ന് ആൾക്കാരെ കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, നിങ്ങളോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ, നിങ്ങൾ പോയതല്ലേ പറ്റിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ മുസ്ലിഹികളാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ദൈവത്ത് നടത്തുന്ന കാവൽഭടന്മാരാണ്, ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ചവരാണ്, അത് കൃത്യമായി അവലംബിക്കുന്നത് നാം മാത്രമേ ഉള്ളൂ എന്നുള്ള വസ്തുത ഒരു സത്യമാണ്, ആ സത്യം ഉൾക്കൊള്ളുന്ന നമ്മൾ കേൾക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ സൂറത്തു റഹ്മാൻ്റെ ബാക്കിയും കൂടി ഇന്ന് ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, നമുക്കാർക്കും അള്ളാഹു തആലാൻ്റെ ഈ ദീനിൻ്റെ ദൈവത്തിൻ്റെ രംഗത്ത് കാല് വെച്ചുത്തിയിട്ടില്ല. അലവി മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിച്ചു കൊണ്ടുപോയി. അദ്ദേഹം ഗംഭീരമായി ശുദ്ധ മലയാളത്തിൽ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപാട് രണ്ട് ചെറുപ്പക്കാർ വന്ന് അഭിനന്ദിച്ചു, നന്നായി മൗലവി എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിപ്പോയി. കുറേ ഓടി ഒരു വിജനമായ സ്ഥലത്തെത്തി, ആരെയും കാണുന്നില്ല, എങ്ങോട്ടാ കുട്ടികളെ നിങ്ങൾ എന്നെ കൊണ്ടുപോകണേ. അപ്പോൾ അവർ ജീപ്പ് നിറങ്ങിയിട്ട് പറഞ്ഞു, എന്നെ കൊല്ലാൻ കൊണ്ടുപോവുക, കുറേ കാലമായി ഈ നാട് ഫസാദാക്കണിക്ക്, ഞങ്ങൾ എന്നെ കൊല്ലുകയാണ്. അപ്പം ആ മഹാനവറുകൾ
ഇസ്ലാഹി പ്രവർത്തകന്മാരായ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ആയിക്കോട്ടെ കുട്ടികൾ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, എനിക്കൊരു രണ്ടരക്കായത്ത് നമസ്കരിക്കാനൊരു അവസരം നൽകണം, ഞാനൊന്ന് ഉദുവെടുത്തു ആ നാദ് നോക്ക് എന്നൊരു പറഞ്ഞ് അദ്ദേഹം അതിനൊരുങ്ങുമ്പോഴാണ് അലവി മൗലവി പോയേണ്ട സ്ഥലം എവിടെയെന്ന് അറിയില്ല എന്നുള്ളതുകൊണ്ട് പോലീസ് ജീപ്പ് അദ്ദേഹത്തെ തിരഞ്ഞെത്തി. നിങ്ങൾ ആലോചിച്ചു, ഒരു തൗഹീദ് പ്രസംഗിച്ചതിൻ്റെ ഒരനുഭവം നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറയിൽ നിന്ന് കഴിഞ്ഞു പോയ നമ്മുടെ ഒരു നേതാവിൻ്റെ അവസ്ഥയാണ്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീന് ദൈവത്ത് ചെയ്ത ഒരനുഭവമാണ് നമ്മുടെ മുൻഗാമികളിൽ നമുക്കുള്ളത്. ഇവിടെയാണ് നമുക്ക്, നമ്മളിപ്പോൾ ഈ ക്ലാസ്സിന് ഇവിടെ എത്താൻ എന്തുമാത്രം കൽപ്പിച്ചുകൂടലുണ്ടായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ആലോചിക്കണം. ഒന്ന് പ്രയാസപ്പെടുക, നമ്മൾ ഇങ്ങനൊക്കെ അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിച്ചവരോട് അള്ള ചോദിച്ച ചോദ്യം വീണ്ടും നമ്മൾ ആവർത്തിക്കുക. ഉമർ റളിയല്ലാഹു അള്ളാഹു തആലാന്റെ റസൂലിൻ്റെ ചുണ്ടുകളിൽ നിന്ന് സ്വർഗം ഉമറ നിനക്ക് എന്ന് കേട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എതിരെ ഷെയ്ത്താൻ നടക്കൂല എന്നാ റസൂലുള്ള പറഞ്ഞത്. റൂട്ടിൽ ഉമറാണ് ആ ബൈക്ക്, ഞാനില്ല എന്ന് പറയും. ഇത് മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കല്ലാത്ത മാർഗമല്ല. റസൂൽ പറയാം, ഇബ്ലീസ് നിൻ്റെ എതിരിൽ വരികയാണെങ്കിൽ ഉമറല്ലേ സെലക്ക ഫജ്ജൻ വൈറ ഫജ്ജിക്ക, നിങ്ങളെ റൂട്ട് മാറി അല്ല ഉമർ വരുന്നുണ്ട്, ഞാൻ ബൈക്ക് പോവുക എന്ന് പറഞ്ഞ് പോകും ഇബ്ലീസ്. നമ്മളോടൊപ്പം എവിടെ ഇബ്ലീസ് നിൽക്കണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് നിങ്ങൾ പിശാജ് മനുഷ്യ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എവിടം വരെ? മജിറദ്ദമി, രക്തമോടുന്ന സ്ഥലത്തൊക്കെ സഞ്ചരിക്കും. എന്നിട്ട് റസൂലുള്ള അതിനെ തടുക്കാൻ പറഞ്ഞ രൂപം ഫലയ്യഖു അലൈഹി മജാരിഹി ബിസ്സൗമി, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പിശാജിൻ്റെ ആ മാർഗത്തിലെ രക്തസഞ്ചാരമുള്ള റൂട്ടുകൾ തടഞ്ഞു വെക്കുക, അടച്ചു കളയുക. നമ്മൾ ആലോചിക്കണം എങ്ങനെ തടച്ചിടാം. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ റൂട്ടിൽ പിശാജ് വരൂല, നമ്മുടെ ശരീരത്തിലോ രക്തം സഞ്ചരിക്കുന്നതോടൊക്കെ സഞ്ചരിക്കും. ഇത് നബി എപ്പോഴാണ് പറഞ്ഞാറിയങ്ങൾ? റസൂലുള്ള മദീനത്തെ പള്ളിയിൽ എത്തിക്കാപ്പിരിക്കുക, എല്ലാവരും പള്ളിയിൽ നിന്ന് പോയപ്പം ഭാര്യ കാണാൻ വന്നു ഒറ്റക്ക്, നബിയും ഭാര്യയും മാത്രമായി. അപ്പോൾ രണ്ടാളോട് ഇങ്ങനെ സംസാരിച്ചു, സംസാരം കഴിഞ്ഞ് ഭാര്യ പോകുമ്പോൾ പള്ളിയിൽ തന്നെ നബി ഭാര്യയോടൊപ്പം അനുയാത്ര ചെയ്തു. അപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാരായ അൻസാറുകൾ നബിയുടെ മുന്നിൽപ്പെട്ടത്. അവർ നബിയെ കണ്ടപാട് ഓടി റസൂൽ പറഞ്ഞു, അലാരി സിരിക്കുമ അവിടെ നിൽക്ക് നിൽക്ക, അവിടെ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ തഖു മവാഖെ അത്തുവാമി, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഭാര്യ, ഇതിൻ്റെ ഭാര്യയാണ്. അപ്പോൾ റസൂലിനോട് അവർ, നബിയെ അങ്ങേ ഞങ്ങൾ തെറ്റിദ്ധരിക്കോ, അങ്ങ് റസൂലല്ലേ. അപ്പോൾ നബി പറഞ്ഞ വാക്ക് അത് എന്ത്? ഇനി ഹദീസ് ഒന്ന് ഓതി നോക്കി. ഇന്ന ശൈത്താന യജിരി മിനി ബിനി ആദമ മജ്റദ്ദമി, ശൈത്താന് മനുഷ്യ ശരീരത്തിൽ രക്തമോടുന്നിടത്തൊക്കെ സഞ്ചരിക്കും. ഫലയ്യഖു അലൈഹി മജാരിഹി ബിസ്സൗമി, അതുകൊണ്ട് നോമ്പനുഷ്ഠിച്ചിട്ട് അവൻ്റെ റൂട്ടുകൾ നിങ്ങളെ അടച്ചു കളയണം. ഞാൻ പറഞ്ഞു വരുന്നത് അത്രക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോട് അള്ളാഹു തല ചോദിക്കുകയാണ്, അള്ളാഹിനെ പറ്റി ഓർക്കാൻ അങ്ങക്ക് നേരായിട്ടില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ടാവും, പഠിച്ചവനെ നമ്മൾ മറന്നു പോകും, ഈ മറവി നമ്മുടെ തിന്മ ചെയ്യിപ്പിക്കും. അതേസമയം നമുക്കുണ്ടാകാൻ പാടില്ലാത്തൊരു ഗുണം മുൻഗാമികളെപ്പോലെ ആകാതിരിക്കലാണ്. മുൻഗാമികൾക്ക് എന്തേ പറ്റിയത്? ഒരു ജനങ്ങൾക്ക് ഇതുപോലെ വിളിച്ചുവരുത്തി ഈ ഏർപ്പാട് ചെയ്തില്ല. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്ര ആസൂത്രണത്തോടുകൂടി ഈ പ്രവർത്തനം നടത്തുന്നത്. നമുക്ക് രക്ഷപ്പെടണം. ഈ ദൈവത്തിൽ എത്തിച്ചു കൊടുത്തില്ല എന്ന ഒരു പരാതി ഒരു മനുഷ്യനും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ സംഭവിച്ചില്ല എന്ന് നമുക്കെതിരെ സാക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ദിക്റുള്ളയിലേക്ക് തന്നെ മടങ്ങട്ടെ. ആ അങ്ങനെ പടച്ചവൻ ഓർത്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ അള്ളാഹനെ ഓർക്കുക? അള്ളാഹു എൻ്റെ റസൂൽ പറഞ്ഞു, ലൻ യലിജന്നാ റജുലുൻ ബഖാ മിൻ ഖശിയത്തില്ലാഹി നരകത്ത് കിടക്കൂല ഒരാൾ, നരകത്ത് കിടക്കൂല ഒരാൾ ആരാണ് അയാൾ? ബക്കാമിൻ ഹസിയത്തില്ലാഹി, പടച്ചോനെ പേടിച്ചിട്ട് അയാൾ കരഞ്ഞു. കൂട്ടരെ, നമുക്ക് പടച്ചോനെ പേടിയില്ലേ? നമ്മളെല്ലാം കൃത്യമായി ശിർക്ക് ചെയ്യാതെ പടച്ചോനെ അവലംബിക്കുന്ന, അവനോട് പ്രാർത്ഥിക്കുന്ന, അവനെ തവക്കൂലാക്കുന്ന,
ഞങ്ങളെയെല്ലാമാണ് നമ്മളെ റബ്ബ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നവർ. എന്നാൽ പടച്ചോനെ പേടിച്ചിട്ട് എപ്പോഴെങ്കിലും കരയേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷിച്ചോളി. റസൂലുള്ള പറഞ്ഞ് നരകത്ത് കിടക്കൂല, ഏതുവരെ കിടക്കൂല, ഹത്താ യഅൂദ ലബനു ഫിൽ അകിട്ടിൽ നിന്ന് ചുരന്നെടുത്ത പാല് അകിട്ടിലെത്താത്ത പോലെ കറന്നെടുത്ത പാല് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ച് കഴിഞ്ഞല്ലോ, ഇനി അത് അകിട്ടിലെത്തൂല. അതുപോലെ പടച്ചോനെ പേടിച്ച് കരഞ്ഞോനെ നരകത്ത് കിടക്കൂല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതാണ് ദിക്റുള്ള. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രയാസകരമായ പല റൂട്ടിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് നമുക്ക്. ആ കടന്നു പോകുന്ന നേരത്തൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയോ? അള്ളാഹുവിൻ്റെ ഓർമ്മ നമുക്കുണ്ടാകണം. ഈ ഓർമ്മ നിലനിർത്താനാ മൂസാ നബി അലൈഹി സ്ലാമിന് ദഅവത്ത് നൽകാനുള്ള ഓർഡർ കൊടുക്കുന്ന ആദ്യത്തെ വഹിയിൽ തന്നെ പറഞ്ഞേട്ടങ്ങൾ, ഇന്നനി അൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാന, നിൻ്റെ ആരാധ്യനായ പടച്ചോൻ ഞാനാണ്, നീ ഞാനല്ല, നിനക്കൊരു ആരാധ്യനുമില്ല, ഫഅബുദ്നി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എന്നെ ഓർക്കണം, എന്നെ ആരാധിക്കണം. എന്നിട്ട് പറയാ വ അഖിമി സ്വലാത്ത ലിദിക്കിരി, എന്ത് വേണം, എന്നെ ഓർക്കാൻ നമസ്കാരം നിലനിർത്തണം. അപ്പോൾ പടച്ചവൻ്റെ ഓർമ്മ നിലനിർത്തുന്ന അതിനത്യാവശ്യം വേണ്ട ഒരു കർമ്മമാണ്, ഒരു സൽപ്രവർത്തനമാണ് എന്ത്, നമസ്കാരം. ഈ രൂപത്തിൽ നമ്മോട്, അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സത്യവിശ്വാസികൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തു അല്ലാഹു തആല. സ്വർഗത്തിൽ കിടക്കുന്ന സത്യവിശ്വാസികളെ പറഞ്ഞെടുത്തൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി. ഖുർആൻ എടുത്തിട്ട് ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ, സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു തആല പറയാം, തീർച്ചയായും സത്യവിശ്വാസികൾ പൂത്തോട്ടങ്ങളിലും ഉറവിടങ്ങളിലുമാണ്. ആഹിദീനമാതാഹും, അവ അല്ലാഹു തആല അവർക്ക് നൽകുന്നത് സ്വീകരിക്കുന്നവരാണവർ. അവർക്കുള്ള പ്രത്യേകത പറയാം, ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ, ഈ സ്വർഗത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നല്ലവരാണവർ. എന്നിട്ടവരെ നന്മ എന്താ, കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. നല്ല ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതില്ലെങ്കിൽ വളരെ അപകടമെന്ന് മനസ്സിലാക്കണം നമ്മൾ. അവർ പണ്ട് തന്നെ നല്ലവരാണ്, അവർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്തായിരുന്നു, രാത്രി കുറച്ചേ ഉറങ്ങുള്ളൂ, പാതിര നേരത്ത് അവർ പാപമോചനം നടത്തിക്കൊണ്ടിരിക്കും. ഖുർആനും സുന്നത്തും അനുസരിച്ച് ആദർശത്തോടുകൂടി ജീവിക്കുന്ന, സ്വർഗം ഉണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത ആരെ നോക്കിയാലും അവരുടെ ജീവിതത്തിൽ ഇത് കണിശമായും അവർ പാലിച്ചതായി കാണാം. നമ്മളൊക്കെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ടോ? ആലോചിക്കണ്ട, പാലിച്ചിട്ടുണ്ട്. റമദാനിൽ ഔദ്യോഗിക ഇമാമിൻ്റെ കൂടെ 11 റക്അത്ത് നമസ്കരിച്ചു, അന്ന് നമുക്ക് നമസ്കരിക്കാനുള്ള പൂതിയുണ്ട്. പലരും വന്ന് ചോദിക്കും, മൗലവി ഇമാമിൻ്റെ കൂടെ 11 നിസ്കരിച്ചാലും ഒരുറക്കുറങ്ങിയാൽ കുറച്ചുകൂടി നിസ്കരിച്ചൂടെ? അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ട് മതിയാകുന്നില്ല, റമദാൻ കഴിഞ്ഞാൽ എന്താ നമ്മളെ പണി? സത്യത്തിൽ സത്യം പറയല്ലേ, മുസ്ലിമീങ്ങൾക്ക് സ്വർഗം കാംക്ഷിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കർമ്മമാണിത്. സൂറത്തുൽ മുസമ്മില്ലേ അല്ലാഹു തആല 3 അവസരങ്ങളെ പറ്റി പറഞ്ഞു. സത്യവിശ്വാസികളായ ആൾക്കാർക്ക് എന്നും ഒരുപോലെ കഴിയൂല. അലിമല്ലാഹു, അള്ളാഹുക്കറിയാം, നിങ്ങളെ കൂട്ടത്തിൽ നാട്ടിൽ യാത്ര ചെയ്യുന്ന കച്ചവടത്തിന് പോകുന്നവരുണ്ടാകും, യുദ്ധത്തിന് പോകുന്നവരുണ്ടാകും, രോഗികളുണ്ടാകും എന്നൊക്കെ അറിയാം. പക്ഷെ അപ്പോഴൊക്കെ വേണം ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, എന്നാലും നിങ്ങൾ മിൻഹു ആ ഖുർആനിൽ നിന്ന് അല്പം എളുപ്പമുള്ളത് ഓത് തന്നെ വേണം. അപ്പം ഞാൻ ആദർശത്തോടൊപ്പമുള്ള സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു പോയിൻ്റാണ് ഇപ്പോൾ പറയാൻ വിചാരിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആദർശം നടപ്പിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മുസ്ലിമീങ്ങൾ, വിശേഷിച്ച് മുജാഹിദുകൾ പരിശോധിക്കേണ്ടതും നടപ്പിൽ വരുത്തേണ്ടതും. ഇത് ഒരു ഗുണമായി എണ്ണിപ്പറഞ്ഞ് മാത്രമല്ല, സ്വർഗം കിട്ടിയ പോലെ ലക്ഷണമായിട്ടാണ് ഖുർആൻ എണ്ണി പറഞ്ഞത്.
തതജാഫ ജനൂബുഹും അനിൽ മദാജിഇ യദുഉന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വങ്ങൾ കിടപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് തെറ്റി എഴുന്നേറ്റ് വരും, എന്നിട്ടവർ ഭയത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥിക്കും. ആരാണ്? അപ്പം സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഒരു പുതപ്പും വിരിപ്പുമുണ്ട്, കൂടെ കിടക്കാനൊരു ഇണയുമുണ്ട്. ഇതൊക്കെ ഉള്ളവർ തന്നെയായിരുന്നു സഹാബത്തും സത്യവിശ്വാസികളും ഒക്കെ. പക്ഷെ ആ സമയമായാൽ അവർ എഴുന്നേറ്റു, തജാഫാന്നാ പിണങ്ങി എഴുന്നേറ്റു, എന്ന് തന്നെ പുതപ്പാടെ നിർത്തി കിടപ്പുകളെ വിട്ടു. യദുഉന റബ്ബഹും ഖൗഫൻ വതമഅൻ, ഖൗഫ് പേടി, പടച്ചോനെ ഞാനെങ്ങനെ കഴിച്ചിലാകാ എൻ്റെ അടുക്കൽ. മുആദ് ഇബ്നു ജബൽ കാവൽ നിൽക്കുന്ന വീട്ടിലേക്ക്, ആ പറമ്പിലേക്ക് പിന്നെ വന്നത് മൂന്നാമത് വന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാനാ. അദ്ദേഹം ചോദിച്ചു, ഞാൻ വരട്ടെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഒരു സമ്മതം ചോദിച്ചാ? ചോദിച്ചു ചോദിച്ചു വന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ വാ വരാൻ പറഞ്ഞിന്, സ്വർഗമുണ്ട് ഫിത്നക്ക് ശേഷം എന്ന് പറഞ്ഞു. സ്വർഗമുണ്ട് ഫിത്നക്ക് ശേഷം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹിൻ്റെ ചുണ്ടുകളിൽ നിന്ന് കേട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹം കരഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വെളുത്ത താടിയിലൂടെ പിഞ്ഞാണക്കൂട്ടിൽ വെള്ളം ഉറ്റിയുണ്ടാകുന്ന ചുവപ്പ് പോലെ ഒരു ചുവപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെയും കവിളിത്തടത്തുന്ന കരഞ്ഞിട്ട്. ഖബർ കണ്ട കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആൾക്കാർ ചോദിച്ചു, നിങ്ങളെന്തിൻ്റെ കാര്യമുണ്ട്? അള്ളാഹു തആല സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി ഖുർആനിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ലോ? അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ മറുപടി, എനിക്ക് ദുനിയാവ് നിന്ന് പിരിഞ്ഞാൽ ആദ്യം പോകാനുള്ള സ്ഥലമാണ് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കരീമിൻ്റെ മയ്യിത്തുസ്കാരം കഴിഞ്ഞ് വരില്ല നമ്മൾ? എത്ര ആരോഗ്യമുള്ള, നമ്മോടൊപ്പം ഒരു പ്രവർത്തകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അയാൾ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അമ്മായിക്കും അള്ളാഹു തആല സ്വർഗം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യാസന്ന നിലയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മക്കും അതുപോലെ തന്നെ രോഗികളായവർക്കും അള്ളാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്ര പെട്ടെന്നാണ് മരണം. അത് സംഭവിക്കുന്നതിൻ്റെ മോമെൻ്റിൽ അത് സംഭവിക്കുന്നതിൻ്റെ ഒരു ചെറിയ സെക്കൻഡിന് മുമ്പ് പോലും മരണത്തെപ്പറ്റി അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ സംഭവിക്കുമല്ലോ മരണം, അവിടെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്, നാം ഉൾക്കൊള്ളേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്താ പേടി? പഠിച്ചോനെ ആ കബറിലോട്ട് പോയാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഞാനെങ്ങനെയാണ് പഠിച്ചോനെ കഴിച്ചിലാകുക? അവിടുന്ന് രക്ഷപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഇടങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ഇതിനുള്ളൊരു ശ്രമമാണ് സത്യവിശ്വാസികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഖുർആനിൽ നിന്ന് ഒരു ഭാഗം എന്നും സത്യവിശ്വാസികൾ, ഞാൻ ആലോചിച്ച് നോക്ക്, നമ്മൾ ഓതാഞ്ഞ എന്തായിരിക്കും നമ്മളെ സ്ഥിതി? നമുക്കൊക്കെ ഉള്ള വയസ്സൊന്ന് കണക്കാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് വയസ്സ് കുറവാണെന്നാണ്. അമാറ് ഉമ്മത്തി മാബൈന സിത്തീന വസബീൻ, എൻ്റെ ഉമ്മത്തുകളുടെ വയസ്സ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. നമുക്കൊക്കെ ഇപ്പോൾ വയസ്സ് ഇത്രയെന്ന് നമുക്കറിയാം. ഇനി എത്ര ഉണ്ടാവും എന്നുള്ളത് എല്ലാ കണക്കൂട്ടേണ്ടിയുമില്ല. അപ്പോൾ ഇത്ര ഉള്ളെങ്കിൽ ഈ കാലയളവിൻ്റെ ഉള്ളിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ കൈവശം കിട്ടിയിട്ട് നമ്മളായി എന്താ പഠിച്ച്? ഖുറാഫികൾ ഓർത്തഡോക്സാണെന്ന് പറഞ്ഞ് നമ്മളവരെ കളിയാക്കി, ഓര് പറഞ്ഞ് ഖുർആൻ പഠിക്കേണ്ടതില്ല, പഠിക്കുകയാണെങ്കിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചാൽ മതി, അതിൻ്റെ അർത്ഥം പഠിക്കേണ്ട എന്നൊക്കെ അവർ പറഞ്ഞു. നമ്മൾ അതിനെ എതിർത്തുകൊണ്ട് ജനങ്ങളിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നവരാ. പക്ഷെ നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട് ഖുർആൻ, എത്ര സൂറ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, എത്ര ആയത്ത് നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട് ആഴത്തിൽ, അതിൻ്റെ ഫലം നാം എന്തനുഭവിക്കുന്നു എന്നൊക്കെ ഈ ജീവിതത്തിലൂടെ നാം ഉൾക്കൊള്ളേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഖുർആൻ ഈ ആയത്തിന് തൊട്ട് പിറകെ പറയുന്നത് എന്താ അറിയോ? ഇലമു അന്നല്ലാഹ യുഹിയിൽ അർള ബഅദ മൗതിഹ, മനസ്സിലാക്കണം നിങ്ങൾ, തീർച്ചയായും അള്ളാഹു തആല ഭൂമി നശിച്ചു മരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് ജീവൻ നൽകുന്നു. എങ്ങനെയാണ് ഭൂമിക്ക് ജീവൻ നൽകൽ? മഴ പെയ്തിട്ട്. ഇത് അള്ളാഹു തആല ഈ ആയത്തിൽ എന്തിനാ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനാകുന്ന മഴ നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ പെയ്യണം, അതിലൂടെ തരിശായി കിടന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ
ചീർത്ത് വിത്ത് മുളച്ച് പൊന്തി കൃഷി വിഭവങ്ങൾ ഉണ്ടാകണം, അതിലൂടെ വസന്തങ്ങൾ ഉണ്ടായിത്തീരണം. അന്നല്ലാഹ യുഹില്ലാറുള്ള ബഴുത മൗത്തിഹ, മരിച്ച ഭൂമിയെ അള്ളാഹു തല ജീവിപ്പിച്ച് കാണിച്ചു തരുന്നു. എന്നിട്ട് പറയാ കത് ബയ്യന്നാലക്കുമുല്ലായാത്തി, തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ ദൃഷ്ടാന്തം കണ്ടാം വിശദീകരിച്ചു തരുന്നു. ലല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചെങ്കിലോ. നാം അതേ മുജാഹിദുകൾ ഇത് ചിന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ചിന്തിക്കുക? അപ്പം പറഞ്ഞു വരുന്ന അത്ര പേടിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാന്. ആ ഉസ്മാൻ ബിൻ അഫ്ഫാനെ അടക്കമുള്ള സഹാബത്തിനെ മുന്നിൽ നോക്കിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ജിബിലിയിൽ വഹി ഓതി കൊടുക്കുന്നത്. ഇനി ആ ആയത്തൊന്ന് ഓതി നോക്കി. അലം യഅനി ലില്ലദീന ആമനു അന് തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസദ് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ യഅലമു അന്നല്ലാഹ യുഹിയിൽ അർള ബഅദ മൗതിഹ قَدْ بَيَّنَّا لَكُمُ الْآيَاتِ لَعَلَّكُمْ تَعْقِلُونَ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഖുർആനിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടും പടച്ചോനെ ഓർത്തുകൊണ്ട് ഹൃദയം പാകപ്പെടാൻ സമയമായില്ലേ? മുൻഗാമികളെപ്പോലെ ആകാതിരിക്കാൻ നേരമായില്ലേ? മുൻഗാമികളിൽ ദഴബത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹം നടക്കാത്തത് കൊണ്ട് അവർ കാലം ദീർഘിച്ചു പോയി. കാലം ദീർഘിച്ചപ്പോൾ ഹൃദയം കടുത്തുപോയി. ഹൃദയം കടുത്തതിന് കാരണം അവരൊക്കെ തമ്മാടികളായി മാറി. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആല നിങ്ങൾക്ക് നിർജീവമായ ഭൂമി ജീവിപ്പിച്ച് കാണിച്ചു തരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നവരാകാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലും മുസ്ലിമീങ്ങളുടെ ജീവിതത്തിലും ഒക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആരോഗ്യപരമായ സംരക്ഷണത്തിലേക്കാളേറെ മാനസികമായ സംരക്ഷണം നൽകുന്ന നോമ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? സത്യത്തിൽ നമുക്കൊക്കെ നിർബന്ധമായി വരേണ്ടതല്ലേ നോമ്പ്? നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി, നമ്മുടെ സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മെ കൂടുതൽ ശിക്ഷണത്തിന് വിധേയമാക്കപ്പെടേണ്ടതാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പവിത്രമായി കരുതി തിങ്കളാഴ്ച ദിവസം നോമ്പ് രക്ഷിക്കുന്ന കാര്യം. മുസ്ലിമീങ്ങൾ അങ്ങനെ ലോകത്ത് കഴിഞ്ഞു കൂടിയിട്ടുള്ളത് എല്ലാ നാട്ടിലെ മുസ്ലിമീങ്ങളുടെയും സ്ഥിതി അതാണ്. ഈ സൽപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴൊപ്പോൾ അതോടൊപ്പം അവർ ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഏത് പ്രവർത്തനങ്ങളിൽ പോകുമ്പോഴും അവരനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ എങ്ങനെയാണ് ജീവിതം ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആദർശപരമായി ജീവിതം നയിക്കുമ്പോൾ, ഇനി ചില നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കടുത്ത പരീക്ഷണങ്ങൾ, നമുക്കൊരു പരീക്ഷണം നേരിടേണ്ടി വന്നിട്ടില്ല. സഹാബത്തിൽ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ആലോചിച്ച് നോക്കൂ. 14-ാമത്തെ ആളായിട്ടാണ് ഉസ്മാനുബനും അതുവൻ മുസ്ലിമായത്. അദ്ദേഹത്തിന് കടുത്ത പീഡന സഹിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ പീഡനത്തിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം തന്നോടൊപ്പം വിശ്വസിച്ച ആൾക്കാരും തനിക്കും വലിയ മർദ്ദനമേൽക്കേണ്ടി വന്നു. ഈ മർദ്ദനമേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണങ്ങ് പൊട്ടിപ്പോയി. ഇത് കണ്ടപ്പോൾ ഖുറൈശി പ്രമുഖനായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട വലീദ് എന്നൊരു മനുഷ്യൻ ഖുറൈശികളെ ക്ലബ്ബ് ചെന്നിട്ട് പറഞ്ഞു, ഇനി ഉസ്മാൻ ബിൻ മദൂനെ ആരും ഉപദ്രവിക്കരുത്, അയാൾക്കുള്ള സംരക്ഷണമൊക്കെ ഞാൻ ഏറ്റെടുത്തുണ്ട്. അപ്പോൾ ഖുറൈശികൾ ആരും ഒന്നും ചെയ്യൂല. വിശ്വാസിയായിക്കൊണ്ട് വിശ്വസിച്ച ആദർശം നിലവിൽ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാം. പക്ഷെ തന്നോടൊപ്പം റസൂലുള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് വിശ്വസിച്ച് വന്നിട്ടുള്ള മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഖുറൈശികൾ പട്ടാപകരി ഉപദ്രവിക്കുന്നു. അത് കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഈ അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പടച്ചോനെ ഇത് വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. അദ്ദേഹം വലീദിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, വലീദ്, താങ്കൾ എനിക്ക് നൽകിയ സംരക്ഷണം ഞാൻ തിരിച്ചു തരാതെന്തേ? ഈ എൻ്റെ രക്തബന്ധു എന്നുവെച്ചിട്ടാണ് ഞാനത് തന്നത്. പക്ഷേ എനിക്ക് താങ്കളെക്കാൾ ഉന്നതനായ ഒരു ആൾ ഈ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. ആ അങ്ങനെയാണോ? അതെ. ആ എന്നിട്ട് അദ്ദേഹം പറയാം, പടച്ചോനെ, നീ വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിൻ്റെ അനുഭൂതി
എൻ്റെ ഈ പൊട്ടിയ കണ്ണിന് കൊടുക്കുമ്പോൾ പഠിച്ചോനെ, എൻ്റെ പൊട്ടാത്ത കാഴ്ചയുള്ള കണ്ണിനൊന്നും കിട്ടൂലല്ലോ റബ്ബേ. അതുകൊണ്ട് എനിക്ക് വലീദിൻ്റെ സംരക്ഷണം എനിക്ക് വേണ്ട, പടച്ചോനെ നീ നൽകുന്ന സംരക്ഷണം എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫാൻ മക്കയിലെ കടുത്ത പീഡനം ഏറ്റുവാങ്ങുന്നത്. ഹിജറയ്ക്ക് ശേഷം മദീനയിലെത്തി ആദ്യമായി മരിച്ച സഹാബാ കിറാമിൽ ഒന്നാമത്തെ ആളായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ. യുദ്ധത്തിലല്ലാതെ സാധാരണ കിടന്ന് മരിച്ച് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് കേൾക്കി, അബ്ശിറി യാ അബാബിദില്ലാ. അദ്ദേഹത്തിൻ്റെ ഓമന പേരാണ് അബ്ശിറി അബു അബ്ദുള്ള. അബു അബ്ദുള്ള സന്തോഷിച്ചോ താങ്കൾ, ഫഇന്നക എന്താ പറഞ്ഞാറിയോ, റഹിമക്കല്ല, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് റസൂൽ കാരണം പറഞ്ഞ, ലം തുസിബ് അൻത മിന ദുന്യാ ശൈഅ, ദുന്യാവിൽ നിന്ന് ഒന്നും നേടാതെയാണ് നിങ്ങൾ പോകുന്നത്. പിന്നെ റസൂൽ പറഞ്ഞ്, ദുന്യാവിനൊന്നും കൊടുക്കാതെയും എന്നാ ഇതിൻ്റെ കച്ചവടം ചെയ്തിട്ടോ മറ്റെന്തുകയാണോ, ഒന്നും ചെയ്തിട്ടില്ല, ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരിച്ചാണ് പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ലഹദിലേക്ക് ഖബറിലേക്ക് റസൂലുള്ള വെച്ച്. ഈ സംഭവത്തിന് ശേഷം ആദ്യമായിട്ട് പിന്നെ മരിച്ചത് റസൂലുള്ള എൻ്റെ പ്രിയപ്പെട്ട മകൾ റുഖിയ റളിയല്ലാഹു അൻഹാണ്. റുഖിയയുടെ കഥയും നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് മനസ്സിലാക്കുന്നത്? നബിയുടെ പുത്രിയാണ്. ഉസ്മാൻ ഇബ്നു അഫാൻ അദ്ദേഹത്തെ അവരൊക്കെ വിവാഹം കഴിച്ചത്. അതിനു മുമ്പ് ഉസ്മാൻ ഇബ്നു അഫാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരെ മറ്റൊരു ഭർത്താവ് വാണിരുന്നു. ആരായിരുന്നത്? അബൂലഹബിൻ്റെ ഒരു മകൻ. അബൂലഹബിന് രണ്ട് മക്കളുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കേണ്ട. ഒരു മുജാഹിദായൻ്റെ പേരിൽ പെണ്ണ് കിട്ടാത്തവർ നമ്മളെ കൂട്ടത്തിലുണ്ട്, കുട്ടികളെ കെട്ടിക്കാത്തവരുണ്ട്, പല ജാതി പീഡനങ്ങളും അനുഭവിച്ചവരുണ്ട്. എന്നാൽ റസൂലുള്ളാഹിൻ്റെ പീഡനം ഒന്ന് കേൾക്കാൻ വേണ്ടി പറയാം. ഉത്ബ ഉത്തൈബ എന്നീ രണ്ട് മക്കളുണ്ടായിരുന്നു അബൂജഹലിന്, അബൂലഹബിന് പിതൃവ്യന്. ഈ രണ്ട് മക്കളും റസൂലുള്ളാഹിൻ്റെ രണ്ട് മക്കളായ റുഖിയയെയും ഉമ്മു കുൽസുമിനെയും വിവാഹം കഴിച്ചിരുന്നു. അബൂലഹബ് പറഞ്ഞു, മുഹമ്മദിൻ്റെ രണ്ട് മക്കളെയും തലാക്കിയല്ലേടാ, അവനോ പഠിക്കട്ടെ. അങ്ങനെ ഒഴിവാക്കി. നോക്കിങ്ങളെ, അഫ്ളലു റസൂലായ റസൂലുള്ളാഹിൻ്റെ പുരയിൽ പുര നിറഞ്ഞിട്ട് രണ്ട് പെൺകുട്ടികൾ ഭർത്താക്കന്മാർ ഉപ്പേടിച്ചിട്ട് വന്നിരിക്കണ ഘട്ടം ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. നമുക്കെങ്ങാനും നമ്മളെ നെടുവീർപ്പിന് കണക്കുണ്ടോ? എത്ര വീടുകളിൽ നമ്മുടെ സഹോദരിമാർ 30 വയസ്സായിട്ടും ഒരു വിവാഹാലോചന പോലും നടക്കാതെ കഴിഞ്ഞുകൂടുന്നു. ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് നടക്കുന്ന ജീവിക്കുന്ന അത് പ്രബോധനം ചെയ്ത മനുഷ്യന്മാരുടെ ഇടയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാ റസൂലുള്ളാഹിക്ക് ഉണ്ടായതാത്. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ റുഖിയനെ ഏറ്റെടുത്ത്, ആ റുഖിയ രോഗിയായി മരിച്ചു. ബദർ യുദ്ധത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ല. റസൂൽ പറഞ്ഞു, ഈ പോരണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾ ഭാര്യയെ ശുശ്രൂഷിച്ച് ഇവിടെ നിന്നോ. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ള തിരിച്ചു വരുന്ന അന്ന് റുഖിയ മരിച്ചിട്ട് ഖബർ ശരിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് സഹാബ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകളെ ഖബറിലേക്ക് വെക്കുമ്പോൾ പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട. മോളെ, റസൂൽ പറയാ, മോളെ ഇൽഹഖി ബിസ്സലഫിക്കിൽ ഹയ്യരി ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഉസ്മാൻ ഇബ്നു മദ്ഊനെ റസൂലുള്ള മരണത്തിന് ശേഷം അനുമോദിക്കുന്ന വാക്കുകൾക്ക്, നിൻ്റെ ഏറ്റവും നല്ല മുൻഗാമിയുടെ മാർഗത്തിലേക്ക് അദ്ദേഹത്തെ പിന്തുടർന്ന് പോവുക മോളെ. എങ്ങോട്ട് പോടേ എന്ന് പറഞ്ഞാൽ എന്താ, സ്വർഗത്തിലേക്ക് പോയിക്കോ, നിൻ്റെ മുൻഗാമി ആരാ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകളെ യാത്ര അയക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയൊക്കെ മഹനീയമായ ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫാൻ കരഞ്ഞപ്പോൾ നമ്മൾ എത്ര കരയണം. നമ്മളിപ്പോൾ ഒരു മയ്യത്തിൻ്റെ അടുത്തായാലും ഖബറിൻ്റെ അടുത്തായാലും മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് താഴ്ത്തുന്ന വേളയിൽ പോലും പൊതുവെ മുസ്ലിമീങ്ങളിന്ന്
ആ മയ്യത്ത് താഴ്ത്തുകാർ നിങ്ങൾ ആലോചിച്ച് നോക്കി, 6 അടി നീളത്തിലുള്ളൊരു സ്ഥലത്ത്, കൃത്യം 6 അടി നീളത്തിലുള്ളൊരു സ്ഥലത്ത് 3 ആചാനബാഹുക്കളായ മനുഷ്യന്മാർ ഒരേ സമയത്ത് ലെവലൊപ്പിച്ച് കുനിഞ്ഞു നിൽക്കണേ ഒരു രംഗം അതല്ലാതെ വേറെ ഇടയുള്ളത്. മയ്യത്ത് വളയാതെ വെക്കാൻ വേണ്ടി ഒരേ ലെവലിലായിട്ട് വെക്കുക. അങ്ങനെ വെച്ച് നമ്മൾ പോരുകയാണ്. നാളെ മുതൽക്ക് ഞാനാണ് ഇവിടുത്തെ ആൾ. അങ്ങനെ ഓരോരുത്തർക്കിങ്ങനെ വരികയാണ്. ഇത് കണ്ടിട്ടാണ് ആര് കരഞ്ഞത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അദ്ദേഹം മദീനത്തെ പള്ളിയുടെ ചാരത്ത് വെച്ച് കൊല്ലപ്പെടുന്ന അന്നും അദ്ദേഹം നോമ്പുകാരനാണ്. ആ നോമ്പ് തുറക്കാൻ അല്പം വെള്ളം തൻ്റെ പ്രിയപ്പെട്ട പത്നി നായിര ഒരൊട്ടകപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ആ ഒട്ടകത്തിൻ്റെ 4 കാലുകൾ മുറിച്ചുകൊണ്ട് പ്രതിഷേധിച്ചവരാണ് ശത്രുക്കൾ. നിങ്ങൾ ആലോചിച്ച് നോക്കും. ആ വെള്ളമാണെങ്കിലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ സ്വന്തം കാശുകൊണ്ട്, അദ്ദേഹം അധ്വാനിച്ച കാശുകൊണ്ട് വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്ത വെള്ളമായിട്ട്. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ മുജാഹിദായിട്ട് 40 വയസ്സായി നടക്കുന്നു, ഇന്നൊരു സെക്രട്ടറി പോലും ആക്കിയില്ല, അല്ലെങ്കിൽ ഞാനൊരു ഒന്നിനും പെട്ടിയില്ല എന്ന് നമുക്ക് തോന്നാറില്ല കൂട്ടുകാരെ? ഇതാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾക്കാരുടെ അനുഭവമെങ്കിൽ ദുന്യാവിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാനും കൂടി ഈ കാര്യം നമ്മെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും പരലോക രക്ഷയ്ക്ക് വേണ്ടി നിരന്തരമായി ഒരു മുസ്ലിമിന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാക്കി നേരത്തെ അതീതിലേക്ക് തന്നെ വരിക, 60 വയസ്സ് വരെ ജീവിക്കുള്ളൂ. നഞ്ഞിങ്ങ് കേൾക്കണോ? 60-ഉം 70-ൻ്റെയും ഇടയിലാണ് വയസ്സ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഹദീസിന് ഒരു വേദഗതി വരുത്തിയൊരു വാക്ക് കേട്ടിട്ട് നിങ്ങൾ അത് പേടിക്കേണ്ടി വാക്കുക. പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഅദറല്ലാഹു ലിംരിഇൻ അഖറ അജലഹു ഹത്താ ബലഗ 60 സന. റസൂൽ പറയാ, ഒരു മനുഷ്യനോട് അള്ളാഹു തആല ഉദ്ർ ബോധിപ്പിക്കും, മുഹമ്മദ് നിൻ്റെ കാര്യം നീ എന്നോട് പറയണ്ട എന്ന് അള്ളാഹു അയാളോട് പറയും. എൻ്റെ കാരണം എനിക്ക് 60 വയസ്സ് വരെ ജീവിക്കാൻ അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് നന്നാകാനുള്ള, സത്യത്തിരിക്ക് മടങ്ങാനുള്ള, ജീവിതത്തെ ഏകദേശം ഉറപ്പിക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അവൻ നിന്നോട് ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് സഹിയായ ഹദീസ്. അവിടെയാണ് നാം നമ്മെ ശരിപ്പെടുത്തേണ്ടത്, നമുക്ക് വേണ്ടി വല്ലതും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ മരണം നല്ല മരണമാകണം. അതാണ് ഈ നമ്മുടെ ആദർശവും ജീവിതത്തിലൂടെ ഉണ്ടാകേണ്ടത്. ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രാർത്ഥന ഉണ്ട്, പടച്ചോനെ എൻ്റെ സമയങ്ങളിലെ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന സമയമാക്കണേ പടച്ചോനെ. നമ്മളൊക്കെ പൂതി അങ്ങനെ തന്നെയാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസിയിദ് ദുനിയാ വഅദാബിൽ ആഖിറ. പടച്ചവനെ ഞങ്ങളെയൊക്കെ അന്തിമ അവസരം നന്നാക്കണേ തമ്പുരാനെ. അഹസിൻ ആഖിബത്തന ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലും സംഗതികൾ നന്നാക്കി തന്നെ തമ്പുരാനെ. വാ അജിർനാ മിൻ ഖിസിയ ദുന്യ, ദർശവനെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം അപമാനത്തിൽ പെടുത്തരുതേ. വാ അദാബിൽ ആഖിറ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണേ. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് അർഹമായ രൂപത്തിലുള്ള ഒരു പ്രവർത്തന രീതിയും ഒരു മാനസികാവസ്ഥയും നമുക്കുണ്ടാകുമ്പോഴേ നമുക്ക് അങ്ങനത്തെ ഒരു മരണം വരിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇസ്ലാമിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പം ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ കേൾക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബൂലഹബിൻ്റെ മകന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രാർത്ഥന നടത്തിയെന്ന് അറിയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഖത്ത് നോക്കി തുപ്പാൻ ശ്രമിച്ച 2 ആളാണ്. ഒന്ന് ഉഖബത്ത് ബിൻ അബീ മായിത്ത്, അടിച്ചു ചവിട്ടി തുപ്പി. അപ്പോഴാണ് വയൗമ യഅല്ലു ലാലിമു അലാ യദൈഹി യഖൂലു യാത് ലൈത ഇത്തഖദ്തു മഅ റസൂലി സബീല എന്ന സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് ഇറങ്ങിയത്. ഒരക്രമം ചെയ്ത മനുഷ്യൻ കൈകടിച്ചുകൊണ്ട് പറയുന്ന ഘട്ടമുണ്ട്. പടച്ചവനെ, റസൂലുള്ളാനെ ഞാൻ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഇയാൾ വിശ്വസിച്ചിരുന്നു, പിന്നെ അവിശ്വസിച്ചതാ എന്നാണ് പറഞ്ഞത്. പിന്നെ നബിയെ ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ അബൂലഹബിൻ്റെ മകനായ തൻ്റെ മരുമകനായിരുന്നിരുന്ന ഈ ഉത്ബയാണ്. അയാളെ ഉപദ്രവം വളരെ വിഷമകരമായ റസൂലുള്ളാഹിൻ്റെ ഒരു ദുആ, അല്ലാഹുമ്മ
സല്ലിത്ത് അലൈഹി ഖൽബ മിൻ ഖിലാബിക യാ റബ്ബി, പടച്ചവനെ നിൻ്റെ ഏതെങ്കിലും ഉപദ്രവകാരികളായ, നായിന്നാ റസൂലുള്ള പേര് പറഞ്ഞ് ഉപദ്രവകാരികളായ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് അല്ല അവരെ ഇവൻ്റെ പേരിൽ അധികാരപ്പെടുത്തണം തമ്പുരാനെ ചെയ്യുന്ന കച്ചവട സംഘം, ശാമിലേക്ക് യാത്ര ചെയ്യുന്ന കച്ചവട സംഘം വിശ്രമാർത്ഥം തണറി കയറിയിരിക്കുന്ന പട്ടാപകല് നേരത്ത് വഴിയിൽ നിന്നൊരു സിംഹം ഇറങ്ങി വന്ന് ഈ ഉത്തബയുടെ കഴുത്ത് ഞരിച്ച്, മരിച്ചന്മാരുടെ കഴുത്ത് ഞരിച്ച് കൊന്നു എന്നാണ് ചരിത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞു തന്നെ റസൂലുള്ളക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ അപ്പം നമ്മളാരാ, നമ്മുടെ സുഖം എന്താ, നമ്മുടെ നിർഭയത്വം എന്താ, നമ്മൾ എന്തുമാത്രം നമുക്ക് നാം അനുഭവിക്കുന്ന ഈ നിർഭയത്വം അത് നശിപ്പിച്ചുകയാണെങ്കിൽ തല നോക്കാതെ എണ്ണ തേക്കാന്നൊക്കെ പറയല്ലേ, തീരെ അബോധാവസ്ഥയിൽ കഴിയുന്നവർക്ക് അതിന് കഴിയുള്ളൂ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ ദീന ദൈവം ചെയ്യുകയും ചെയ്യേണ്ട ചുമതല നമുക്കുണ്ട്. ഹൃദയം കടുത്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അപ്പോൾ കുട്ടികൾക്ക്, മക്കൾക്ക്, നാട്ടിലുമൊക്കെ ഈ ശ്രദ്ധ എപ്പോഴും വേണം. സുബഹിക്കാണോ, ഇശാക്കാണോ, മഗ്രിബിനാണോ, ഹിഫ്ളുൽ ഖുർആനിൻ്റെ സമയങ്ങളോ, അതിലൊക്കെ പങ്കെടുക്കാൻ, എപ്പോഴും മനസ്സ് ക്ലിയറാക്കാൻ. അതെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ ഈ ആയത്ത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അവസരം ഉണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ അവസരം ഉണ്ടാക്കും, ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ ഇതുണ്ടാവും, നല്ല മരണം ഭരിക്കണം. നല്ല മരണം ഭരിക്കില്ലെങ്കിൽ ഞാൻ ഒന്ന് കേൾക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈജിപ്ത് കീഴടക്കിയ ആളാണ് അമ്രുബിൻ അലാസിർ റളിയല്ലാഹു അൻഹു, ഈജിപ്ത് കീഴടക്കിയ ആൾ. അദ്ദേഹം ഇങ്ങനെ മരിക്കാൻ കിടക്കുക, മരിക്കാൻ കിടക്കുമ്പോൾ ചുമരിന് നേരെ ചെരിഞ്ഞിരുന്നിട്ട് കരയാണ്, പെരും കരച്ചിൽ. അപ്പം മകൻ അബ്ദുല്ലാഹി ബിൻ അമ്ർ ബിൻ അലാസി, മകൻ ചോദിച്ചു, ഉപ്പ മരണമാസന്നമായിട്ടാണോ കരയണത്, മരണത് പേടിച്ചിട്ടാണോ ഉപ്പ കരയണത്? അല്ല മോനെ, അതൊന്നുമല്ല. പിന്നെന്തേ, ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, എന്തുപ്പാ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുമായി വന്ന സമയത്ത് എനിക്ക് ജീവിതത്തിൽ ഇത്രമാത്രം വെറുപ്പുള്ള ഏക വസ്തു മുഹമ്മദ് നബിയുടെ മുഖമായിരുന്നു. കേൾക്കാൻ എനിക്ക് ഏറ്റവും അധികം വെറുപ്പുള്ളത് അദ്ദേഹത്തിൻ്റെ ദീനായിരുന്നു. അഭിമുഖീകരിക്കാൻ ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മനുഷ്യൻ മുഹമ്മദായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സകല കഴിവും ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തെ എതിർത്ത് നോക്കി. ഹബ്ശയിലേക്ക് പോയ മനുഷ്യന്മാരുടെ കൂടെ പോയിട്ട് അവിടെ നിന്ന് പോലും വേട്ടയാടാൻ ശ്രമിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു അമ്ര ബിൻ അസീം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പക്ഷേ എന്നെ അള്ളാഹു തആല മുസ്ലിമാക്കി, ഞാൻ മുസ്ലിമായി. മോനെ, ഞാനിപ്പോൾ ആലോചിച്ച് കരിയാണ്, എന്തിപ്പാ, ഞാനെങ്കാനും റസൂലുള്ളാനെ വെറുത്ത ആ സമയത്താണ് എൻ്റെ മരണമെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കരയാ മോനെ. ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശിർക്കിൽ കുടികുത്തി പോയിട്ട് അതിൻ്റെ കാരണവരായി ജീവിച്ചൊരു കാലം നമുക്കൊക്കെ കഴിഞ്ഞോയില്ലേ? അന്നാണ് നമ്മുടെ അന്ത്യമെങ്കിൽ നമ്മുടെ സ്ഥിതിയൊക്കെ എന്താണ്? പടച്ചോ നമ്മൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? ബിലാലി ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം മരിക്കാൻ കിടക്കുന്നൊരു സമയം, ഞാൻ അവസാനിപ്പിക്ക ടൈമായി, അദ്ദേഹത്തിന് മരണമാസന്നമായ സമയം, അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു സ്ത്രീ ദൂരെ നിന്ന് കരഞ്ഞു. കരഞ്ഞിട്ട് അവൾ പറഞ്ഞു, വാ ഹസ്റത്താ ബിലാൽ, പഠിച്ചോനെ ബിലാലിൻ്റെ ദുഃഖമേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത് കാരണമുണ്ട്, അമ്രുബിൻ അല്ലാസി നേരത്തെ പറഞ്ഞതിൽ ഒരു വാക്ക് വിട്ടു ഞാൻ. അദ്ദേഹം പറയണം, മോനെ ഞാൻ മരണത്തെ പേടിച്ചിട്ടൊന്നുമല്ല, ഇതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. നിനക്കറിയോ എനിക്കിപ്പോൾ ഒരു ശ്വാസം ആക്കണമെങ്കിൽ വലിയ പ്രയാസമുണ്ട് മോനെ, ഒരു പർവ്വതം എൻ്റെ നെഞ്ചത്ത് കയറ്റി വെച്ച ഭാരമുണ്ട് മോനെ എനിക്ക്. അമ്രുബിൻ അല്ലാസി റളിയല്ലാഹു അൻഹു പറയണം. നമ്മൾ ആലോചിക്കട്ടെ, അങ്ങനെയുള്ളൊരു മരണത്തെ അഭിമുഖീകരിക്കുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നോക്കി ഈ പെണ്ണിത് പറഞ്ഞപ്പം അദ്ദേഹം കേട്ടു. അത് കേട്ടപ്പോൾ ആ പെണ്ണിനെ വിളിക്കി, അമ്രുബിൻ അല്ലാസി അല്ല ബിലാൽ റളിയല്ലാഹു അൻഹു മരണസമയത്ത് ആ പെണ്ണിനെ വിളിക്കി. അവളെ വിളിച്ചിട്ട് ലാ തഖൂലി കദാലിക്കി, അങ്ങനെ പറയല്ലടി പെണ്ണേ, ബൽ ഖൂലി ഇങ്ങനെ പറ, വാ ഫർഹത്താ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞോ. ബിലാലുൻ ഉദൻ യൽഖല്ല ഹിബ്ബത്ത മുഹമ്മദൻ വസഹിബഹു, ബിലാൽ നാളെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റസൂലുള്ളാനെയും സഹാബത്തിനെയും കാണാൻ പോകല്ലേ, അപ്പം സന്തോഷമാണെന്ന് പറഞ്ഞോ, ദുഃഖമാണെന്ന് പറയല്ലേ എന്ന് പറയാൻ
ഉപദേശിക്കുകയാണ് മരണസമയത്താര് ബിലാൽ റളിയല്ലാഹു അൻഹു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് ആത്മശാന്തി അടഞ്ഞിട്ടുള്ള ആത്മാവേ, പടച്ചോന് വേണ്ടി ജീവിച്ച നല്ലവനായ മനുഷ്യ, നിൻ്റെ രക്ഷിതാവിൻ്റെ വിളി കേട്ടിങ്ങോട്ട് പോര്, സത്യവിശ്വാസികളെ കൂടെ ചേരാൻ പോര്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോര് എന്ന് പറഞ്ഞ് മലക്കുകൾ വിളിക്കുന്ന ആ രംഗം, ആ രംഗത്തിന് വേണ്ടി പണിയെടുക്കുകയും കഷ്ടപ്പെടുകയും അതിന് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്ന മുജാഹിദുകളെ, മുസ്ലിഹികളെ, അവിടെയാണ് നമ്മുടെ വിശ്വാസം. ആദർശപരമായ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അപ്പോൾ ഒരൊറ്റ പ്രശ്നപ്പെട്ടിട്ട് എന്താണ്, മറ്റുള്ള പലരും തമ്മിൽ ചില ആൾക്കാർ എന്തോ പോരായിക കഴിഞ്ഞിട്ട് ഒരു ദിക്റ് ചൊല്ലാൻ, ഒരു ഹിസ്ബ് നടത്താൻ വേറെ സ്ഥലം നോക്കുക, അതൊന്നും വേണ്ട. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് എടുത്ത് വെച്ചു നോക്കേണ്ടി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബറു ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഈ അഞ്ച് പദങ്ങൾ എന്തൊരു പുണ്യമാണെന്ന് ആ റസൂലുള്ള വാഗ്ദത്തം ചെയ്ത്, നൂറ് ഒട്ടകങ്ങളെ ജീനിയോടുകൂടി ഒരുക്കിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യുദ്ധം ചെയ്യാൻ ഒരുക്കിയ കൊടുത്തു നീ എന്ന് വിചാരിക്കുക, എന്നാൽ അത്ര പുണ്യമുണ്ട് ഈ പദങ്ങൾക്ക് എന്ന് പറഞ്ഞ്. നമ്മൾക്കാർക്കില്ല അറിയാതൊന്നും ചെല്ലാൻ തോന്നിയിട്ടുണ്ടത്, നമ്മൾ ആലോചിക്കണ്ട. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ കൊണ്ട് പച്ചയാകണം, അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കണം. അപ്പോൾ കുറഞ്ഞ നേരമേ ഉള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ, ആ സമയമൊക്കെ നന്മ ചെയ്തിട്ട് പടച്ചോനെടുക്കൽ സ്വർഗം കിട്ടണം, അതിനുള്ള നിരന്തരമായ ശ്രമം. അപ്പോൾ ദൈവത്തിൽ എന്ത് എൻ്റെ വക എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന രൂപത്തിൽ നാം ദൈവത്തിൻ്റെ സംഘാടകരും പ്രവർത്തകരുമായി മാറണം. നാം തന്നെ അത് കേൾക്കുന്നവരും ജീവിതത്തിൽ നന്നാകുന്നവരുമായി തീരണം. ഈ രണ്ട് ഗുണങ്ങളും ഉൾക്കൊണ്ട് പടച്ചവനെ ഏറെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുന്ന സാലിഹ്യങ്ങളിൽ പടച്ച തമ്പുരാൻ ഞമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ അവസാനം എടുക്കും തോറും ഞങ്ങൾക്ക് കൂടുതൽ നന്മ ചെയ്യുന്ന സജ്ജനങ്ങളാക്കി ഞങ്ങളെ ഉയർത്തണമേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾ അന്തിമാവസരം ഏറ്റവും നല്ല അവസരമായി ഉയർത്തണമേ തക്ഷിതാവേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള, അറിഞ്ഞും അറിയാതെയുമായി വന്നുപോയിട്ടുള്ള എല്ലാവിധ കുറ്റങ്ങളും ദോഷങ്ങളും പോരായ്മകളും പരിഹരിക്കുകയും പുറത്തു തരികയും ചെയ്യണേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സ്നേഹജനങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, അവർക്കൊക്കെ ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഈ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങളിലുള്ള പ്രയാസകരമായ രോഗികൾക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ارحمنا برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد